ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS. ഇന്ന് പേഷ്യൻസ് വന്നിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് വയറിന് വേദന വരിക, അടിവയറ്റിൽ നിന്നൊക്കെ വേദന വരിക, വയറ് വീർക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരിക. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് IBSൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS. ഇന്ന് പേഷ്യൻസ് വന്നിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് വയറിന് വേദന വരിക, അടിവയറ്റിൽ നിന്നൊക്കെ വേദന വരിക, വയറ് വീർക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരിക. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് IBSൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇത് നിസാരമായിട്ടാണ് കാണുന്നത്. അതായത് തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നിസാരമായിട്ടാണ് കാണുന്നത്, അതായത് ഒരു നോർമൽ പ്രോസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊരു നിസാരമായി കാണരുത്. ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പല അസുഖങ്ങളിലേക്കും അത് ലീഡ് ചെയ്യാം. അതായത് ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കോളൈറ്റിസ്, സീലിയാക് ഡിസീസ്, ഇങ്ങനെ പല ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളും നമുക്ക് വരാം. എന്താണ് ഈ IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം? ഇതൊരു ഫങ്ഷണൽ ഡിസോർഡറാണ്. അതായത് നമ്മളെ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷണൽ ഡിസോർഡറാണ്. നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അത് അന്നനാളത്തിലെത്തുന്നു, അത് ഡൈജസ്റ്റ് ആവുന്നു, എക്സ്ക്രീറ്റ് ചെയ്യുന്നു, അബ്സോർപ്ഷൻ നടക്കുന്നു, അങ്ങനെ പല പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നു. അപ്പം ഈ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ ബ്രെയിനാണ്. ഈ ബ്രെയിനും സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഡൈജഷനും അബ്സോർപ്ഷനും എക്സ്ക്രീഷനും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇംപ്രോപ്പർ ആകുമ്പോൾ, അതായത് അതിൽ എന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS ഉണ്ടാകുന്നത്. ആ ഒരു ന്യൂറൽ കോർഡിനേഷൻ അവിടെ നഷ്ടപ്പെടുന്നു, അതെങ്കിൽ അവിടെ എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അതായത് ആ ന്യൂറൽ കോർഡിനേഷൻ ആ ഒരു ഡൈജഷനെ ചിലപ്പം ദഹനത്തെ അധികമായേക്കാം. അങ്ങനെയാണ് നമുക്ക് ഡയേറിയ പോലത്തെ അസുഖങ്ങൾ, വയറിളകുന്ന അസുഖം വരുന്നത്. ഇനി ആ ഒരു ഡൈജഷൻ ഇല്ലാത്തൊരവസ്ഥ, അത് പ്രോപ്പറായിട്ട് ദഹനം നടക്കാത്തൊരവസ്ഥയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു IBS എന്നൊരു അസുഖം നിലവിൽ 6 മുതൽ 7 കോടിയോളം വരെ ആളുകളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IBS എന്ന് പറഞ്ഞ അസുഖത്തിന് പല കാരണങ്ങളും ഉണ്ടാവും. പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, മെൻ്റൽ കോസും ഫിസിക്കൽ കോസും. മെൻ്റൽ കോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മൈൻഡ് റിലേറ്റ് ചെയ്തത്, അതായത് മനസ്സ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ, അമിതമായിട്ടുള്ള സ്ട്രെസ്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു IBSലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു മെൻ്റൽ കോസാണ് ഇതിൻ്റെ ഒരു പ്രധാന ഫാക്ടർ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ബ്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നെർവ് ഫൈബേഴ്സ് ഉള്ള ഒരു അവയവമാണ് നമ്മളെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഗട്ട്. ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലാണ്, അല്ലെങ്കിൽ കെമിക്കൽ പ്രൊഡക്റ്റാണ് സെറോട്ടോണിൻ എന്നൊരു മൂഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ഹോർമോൺ, അല്ലെങ്കിൽ ആ ഒരു കെമിക്കലാണ് നമ്മളെ മൂഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ മൂഡ് ആകെ അൺസ്റ്റേബിൾ ആവും, അതായത് മൂഡ് സ്വിങ്സ് വരാം. അങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ വരുന്നതും, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡയേറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലത്തെ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷനെ കഴിവതും കൺട്രോൾ ചെയ്യാൻ നോക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ഒരു ഗട്ടും അല്ലെങ്കിൽ ആ ഒരു മൈൻഡും കറക്റ്റ് കോർഡിനേഷൻ വരുള്ളൂ. നമ്മൾ ഈ ഒരു ഇൻറ്റസ്റ്റൈൻസിന് അല്ലെങ്കിൽ ഈ ഒരു അന്നനാളത്തിന്, ഐ മീൻ ഈ ഒരു കുടലിനൊക്കെ ഒരു നോർമൽ മൂവ്മെൻറ്റ്, ഒരു പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ കഴിച്ച് ആ ഒരു ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റ്സാണ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുക. അത് ഏകദേശം ഒരു 8 മുതൽ 9 സെക്കൻഡ്സ് വരെയാണ് ആ ഒരു ടൈം പീരീഡ് പറയുന്നത്. അപ്പോൾ ആ ഒരു പെരിസ്റ്റാൽറ്റിക്, ആ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് അധികമാകുമ്പോൾ, ആ ഒരു ഗട്ടിൻ്റെ അകത്ത് ആ ഒരു മൂവ്മെൻറ്റ്സ് അധികമാകുമ്പോഴും അല്ലെങ്കിൽ അത് കുറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു സിംറ്റംസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഞാൻ സിംറ്റംസ് പറഞ്ഞു, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയേറിയ പോലത്തെ സിംറ്റംസ് ഉണ്ടാവാം. ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിന് വേദന വരാം, ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വേദന വരാം, അല്ലെങ്കിൽ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിംഗ് ഫീലിംഗ് വരാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, എന്നുവെച്ചാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിച്ച് അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ടെൻഡൻസി വരിക, അല്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ ഇങ്ങനെ തോന്നും ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ശങ്ക പോലെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നു, അതായത് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യും, ടോയ്ലറ്റിൽ പോകുമ്പോൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പം നമുക്ക് ബ്ലീഡിങ് വരാം, അതായത് മലാശയത്തിന് ചുറ്റും ബ്ലീഡിങ് വരാം. അങ്ങനെ ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല അല്ലെങ്കിൽ ഹെമറോയിഡ് പോലത്തെ അസുഖങ്ങളിലേക്കും ലീഡ് ചെയ്യാം. ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും അതിനനുസരിച്ചുള്ള ഡയറ്റും നമ്മൾ ഫോളോ ചെയ്യണം.
ഇനി ഫിസിക്കൽ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് ഡയറ്റ്, ഫുഡ് ഐറ്റംസിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഈ IBSന്റെ ഒരു പ്രധാന കാരണം. ഡയറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്, സ്പൈസി ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ടും എടുക്കുക, അതായത് പിസ്സ, ബർഗർ, കൂൾ ഡ്രിങ്ക്സ്, അതായത് കൊക്കക്കോള, പെപ്സി, സെവനപ്പ്, ഇത്തരം കൂൾ ഡ്രിങ്ക്സും അല്ലെങ്കിൽ ഇത്തരം ജങ്ക് ഫുഡൊക്കെ കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ IBS വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു IBS വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതായത് ആട്ട, മൈദ, റവ, ഇതൊക്കെ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള, അതായത് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്, അപ്പോൾ ഇത്തരം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുകയാണെങ്കിലും IBS വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതേപോലെ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻ, നമ്മൾ പ്രഷറിനോ അല്ലെങ്കിൽ BP ക്കോ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുകയാണെങ്കിലും IBS വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ പ്രോപ്പർ എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് ഒന്നും ബോഡിക്ക് കൊടുത്തില്ലെങ്കിലും അങ്ങനെ ഇത് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിലും IBS വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു IBS വന്നു കഴിഞ്ഞാൽ പല, അതായത് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ, നിസാരമായി കണ്ടു കഴിഞ്ഞാൽ പല അസുഖങ്ങളിലേക്കും അത് ലീഡ് ചെയ്യാം. പ്രധാനമായിട്ടും ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കോളൈറ്റിസ്, സീലിയാക് ഡിസീസ്, സിബോ അതായത് സ്മോൾ ഇൻഡസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, അങ്ങനെ പല അസുഖങ്ങളിലേക്കും ലീഡ് ചെയ്യാം. സ്മോൾ ഇൻഡസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടലിനകത്ത് കുറേ നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ഡൈജഷൻ കറക്റ്റ് ആക്കുന്നത്. അപ്പോൾ ആ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ നമ്മൾ പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുക, അതായത് തൈര്, മോര്, ഇത്തരം പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അത്തരം നല്ല ബാക്ടീരിയാസ് കൂടും. അപ്പോൾ അതിന് പകരം നമ്മൾ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചീത്ത ബാക്ടീരിയാസ് ആണ് കൂടി വരുന്നത്. അങ്ങനെ ആ ഒരു ഗട്ടിൽ നല്ല ബാക്ടീരിയാസിന് പകരം ചീത്ത ബാക്ടീരിയാസ് ഓവർ ഗ്രോത്ത് ആയിട്ട് വരും. അങ്ങനെയാണ് ഇൻഡസ്റ്റൈനിൽ സ്മോൾ ഇൻഡസ്റ്റൈൻ ഓവർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു IBS ഉണ്ടെങ്കിൽ ഈ ഒരു സിബോ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്കും ലീഡ് ചെയ്യും. പിന്നെ മറ്റസുഖങ്ങൾ ഞാൻ പറഞ്ഞു, അൾസറേറ്റീവ് കോളൈറ്റിസും ക്രോൺസ് ഡിസീസും, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലിനുണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷനാണ്. അതുമൂലം നമുക്ക് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ വയറിൽ പുകച്ചിൽ പോലെ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, വയറിന് വേദന വരിക അല്ലെങ്കിൽ വയറ് വീർക്കുക, വെയിറ്റ് കുറയുക, അമിതമായിട്ടുള്ള ക്ഷീണം, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് അതായത് സീലിയാക് ഡിസീസ്, ക്രോൺസ് ഡിസീസ് പോലത്തെ അസുഖങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതോടൊപ്പം തന്നെ വരുന്ന ഒരു അസുഖമാണ് സീലിയാക് ഡിസീസ്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ അലർജിക് ആയിട്ടുള്ള ഒരു അസുഖമാണ് സീലിയാക്. അതായത് ആട്ട, മൈദ, റവ പോലത്തെ ഗ്ലൂട്ടൻ റിച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്നതാണ്. ഈ ഒരു IBSന്റെ പ്രധാന ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാൽ ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്. പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് അമിതമായിട്ടുള്ള നമുക്ക് ക്ഷീണം വരിക, ഒരു ബലഹീനത, പിന്നെ വെയിറ്റ് കുറയുക, നമ്മൾ എത്ര ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വെയിറ്റ് കുറയുന്ന ഒരവസ്ഥ വരുന്നു. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, വയറ്റിൽ നിന്ന് പോകാത്തൊരവസ്ഥ വരുന്നു. അതുമൂലം നമുക്ക് ഫിഷർ അതായത് മലദ്വാരത്തിന് ചുറ്റും ഒരു മുറിവ് പോലെ വരുന്നു, അങ്ങനെ ബ്ലീഡിങ്ങിലേക്ക് അത് ലീഡ് ചെയ്യുന്നു. ഹെമറോയിഡ്സ്, ഫിസ്റ്റുല, അങ്ങനെ പല അസുഖങ്ങളും ഈ കോൺസ്റ്റിപ്പേഷൻ നിന്ന് തന്നെ വരുന്നു. അതേപോലെ നമുക്ക് വരുന്നതാണ് ഡയറിയ, അത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ടെൻഡൻസി വരിക, അത് 20-30 വട്ടമൊക്കെ കുറേ വട്ടം പോകാനുള്ളൊരു ടെൻഡൻസി വരുന്നു. വയറിൽ നിന്ന് വേദന വരുന്നു, അതേപോലെ തന്നെ നമുക്ക് വയറ് വീർക്കുന്ന പോലെ തോന്നുന്നു, ഒരു കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ വയറ് വീർക്കുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു വയറ് ഫുൾനെസ് അല്ലെങ്കിൽ ഗ്യാസ് കയറിയൊരു അവസ്ഥ വരുന്നു. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊരു IBSന്റെ ലക്ഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് നിസാരമായി കാണരുത്, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കണം. അതേപോലെ ഈ IBS ചില ഫുഡ് അലർജിക്ക്, അതായത് എന്തെങ്കിലും ഫുഡിനോട് അലർജി ഉള്ള ആളുകൾക്കും IBS വരാം. അപ്പോൾ അത്തരം ആളുകൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ IgE അതായത് അലർജി ടെസ്റ്റാണ്. ഈ IgE ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അലർജി, ബോഡി അലർജിക്ക് ആണോ എന്ന് മനസ്സിലാക്കാം. ഈ IBSന് നോർമലി ടെസ്റ്റുകളൊന്നും ഇല്ല, അതായത് ഒരു ഡയഗ്നോസ് ചെയ്യുന്ന ടെസ്റ്റുകളില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു CT MRI ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു USG എടുത്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അൾസർ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. യൂഷ്വലി ഈ ഒരു IBSന് നമുക്ക് ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ മറ്റ് സ്കാനിങ്ങോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിലൂടെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ബിക്കോസ് ഇതൊരു മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് മെയിൻ കോസ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മെൻ്റൽ കോസാണെന്ന് പറഞ്ഞു, 80% നമ്മളെ മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു IBS വരുന്നത്. അപ്പം ഈ ഒരു ടെസ്റ്റിലൂടെ ഒന്നും നമുക്ക് അതിൻ്റെ ഒരു എന്താണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അൾസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിഷറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോളിപ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റിലൂടെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് വയറിൻ്റെ എന്തെങ്കിലും സ്കാനിങ്ങോ അല്ലെങ്കിൽ MRI ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും.
ഈ ഒരു IBS എന്തൊക്കെയാണ് ഡയറ്ററി മാനേജ്മെൻ്റ് എന്ന് നോക്കാം. നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, അതായത് പിസ്സ, ബർഗർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഉള്ള ബിരിയാണി, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള കൊക്കക്കോള, പെപ്സി, സെവനപ്പ്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഓവർ മസാലാസ് ചേർക്കുന്ന ഫുഡ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മസാലയൊക്കെ കുറച്ചിട്ട് നോർമൽ രീതിയിൽ കുക്ക് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഓട്സ് അല്ലെങ്കിൽ കാബേജ്, ബ്രോക്കോളി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പകരം വേറെ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം, ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. അതായത് തൈര്, മോര്, യോഗേർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താൻ നോക്കുക. അതേപോലെ ഒഴിവാക്കേണ്ട, പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട ഒന്നാണ് ചായയും കാപ്പിയും. അതായത് ചായയും കാപ്പിയും കൂടുതലായിട്ട് എടുക്കുന്ന, അതായത് വെറും വയറ്റിലൊക്കെ ചായയും കാപ്പിയും ഒക്കെ കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ പകരം വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പം നമ്മളെ ഡയജഷൻ കുറച്ചുകൂടി കറക്റ്റ് ആവുകയും ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മളെ ഹെൽത്തി ആക്കാൻ ശ്രമിക്കും. അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ, ക്യാബേജ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക. അതേപോലെ ഗ്ലൂട്ടൺ റിച്ച് ആയിട്ടുള്ള ആട്ട, മൈദ, റവ, അല്ലെങ്കിൽ മറ്റ് വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രെഡ് അതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക. പകരം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക. നിങ്ങൾ ഫിഷ് നന്നായി കഴിക്കുക, ഫിഷിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതേപോലെ ചിക്കൻ്റെ അകത്ത് ഒഴിവാക്കേണ്ടതാണ് റെഡ് മീറ്റ്, പോർക്ക്, ബീഫ്, മട്ടൺ അതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക. അതേപോലെ തന്നെ 2-3 കോഴിമുട്ട കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, അതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്, അത് ഡെയിലി കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് ഡയറ്ററി പാറ്റേൺസ്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. യോഗ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, അതൊരു 5-10 മിനിറ്റ്സ് ഒക്കെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മളെ ആ ഒരു മെൻ്റൽ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് കഴിവതും കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇത്തരം ഡയറ്ററി പാറ്റേൺസും അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു IBS തടഞ്ഞു നിർത്താവുന്നതാണ്. ബിക്കോസ് അതൊരു ഗട്ട് അല്ലെങ്കിൽ മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള, പ്രധാനമായിട്ടും മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡയറ്റൊക്കെ കൂടുതലായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.